സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന വാക്കാണ് എമ്മൂന, ദൈവത്തിന്റെ വിശ്വസ്തത. സങ്കീർത്തനം 33 അതുതന്നെയാണ് ഇന്ന് പുകഴ്ത്തി പാടുന്നത്. അവിടുത്തെ വചനങ്ങളെല്ലാം സത്യമാണ് എമ്മൂന. അവിടുന്ന് വിശക്കുന്നവനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 33:19. റാബ് ക്ഷാമം, കഠിന വിശപ്പ് എന്നത് ഇവിടെ ഒരു വ്യക്തിരൂപം പൂണ്ടു നിൽക്കുകയാണ്. പേഴ്സണിഫിക്കേഷൻ, വിശപ്പ് അടങ്ങാത്തവൻ, ദ ഹംഗ്രി വൺ, മരണത്തിന്റെ പര്യായമാണത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 6:1-7 വരെ നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ള പാഠഭാഗം തന്നെയാണ്. വിശപ്പിനെ സംബന്ധിച്ചൊരു പ്രശ്നം വിശ്വാസ പ്രതിസന്ധിയായി മുന്നേറാൻ തുടങ്ങുമ്പോൾ സഭ കൈക്കൊണ്ട സത്വരമായൊരു നടപടി. പഴയ നിയമത്തിന്റെ ഒരു മാറ്റൂലിയുണ്ട് ഇതിൽ. സംഖ്യാപുസ്തകം 17:5. ഭക്ഷണ വിതരണത്തിന്റെ ശുശ്രൂഷകരായി 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ഭൗതികമായ വീഴ്ചയുടെ പേരിൽ ഉണ്ടാകുന്ന വിഭാഗീയതയെ മുളയിലെ നുള്ളുകയാണ് സഭ. അതേസമയം അപ്പോസ്തലന്മാർ വചനവിരുന്നിന്റെ ശുശ്രൂഷകരായി ചരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗം. ഭൗമികമായ ആവശ്യങ്ങളുടെ നേരെ കണ്ണടച്ചു കളയുന്ന കേവല ആദർശമല്ല ക്രിസ്തീയത. ജീവിത പരപ്പുകളിൽ തന്നെയാണ് വിശ്വാസം വേരോടുന്നത്. ദൈവവചനം വളർന്നേറി എന്നിവിടെ പറയുമ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇതൊരു വിത്ത് വളർന്നേറുന്നത് പോലെയാണ് പരാമർശിക്കപ്പെടുന്നത്. അത് മതപീഠനങ്ങളിൽ ചിതറിത്തെറിച്ചിട്ടും ഞെരുങ്ങുന്ന സന്ദർഭങ്ങളിലും വളർന്നേറുക തന്നെ ചെയ്യുന്നു. അത് പരന്ന് പെരുകി, സ്പ്രെഡ് ആൻഡ് മൾട്ടിപ്ലൈഡ്. ഉടമ്പടിയുടെ വാഗ്ദാനമാണിതിൽ. 1:28, ഭൂമിയിലെങ്ങും പെരുകി വർദ്ധിക്കുവൻ എന്ന നാഥന്റെ ആഹ്വാനം. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ വിശ്വാസം ലോകാതിർത്തിയോളം എത്തുന്നത്, ദൈവത്തിന്റെ കാരുണ്യം ലോകാതിർത്തിയോളം പ്രഘോഷിക്കപ്പെടുന്നത്. ഈ വ്യാപനവും വർധനയും പഴയ നിയമ ഉടമ്പടികളുടെ പൂർത്തീകരണം തന്നെയാണ്. ലേവായർ 26:9, ജെറമിയ 3:16, 23:3. ഏറ്റവും അത്ഭുതകരമായ കാര്യം പറയട്ടെ, ക്രിസ്തീയതയുടെ നേരെ ഏറ്റവും പ്രതിരോധം കാഴ്ചവെച്ച പുരോഹിത സമൂഹത്തിൽ നിന്ന് നിരവധി പേർ വിശ്വാസം സ്വീകരിച്ചുവെന്ന് ശ്രീഹാവിടെ കുറിക്കുകയാണ്. പഴയ നിയമപരികൾ ഇനി സാധുവല്ല, പുതിയ ഉടമ്പടി വന്നു കഴിഞ്ഞു. ഹെബ്രായർ 8:13. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ശ്രീഹ നമ്മോട് പറയുന്നത്, നാം എല്ലാം രാജകീയ പുരോഹിതഗണമായി നാഥൻ തിരഞ്ഞെടുത്തവരാണ് എന്ന്. ദൈവത്തിന് സ്വീകാര്യമായ നവീനമായ ബലിയർപ്പിക്കുവാൻ. 1 Petrus 2:4-9. വിശ്വാസികളുടെ ഈ പൊതു പൗരോഹിത്യ സ്വഭാവം എന്നത് ആത്മബലിയിൽ അവർ നടത്തുന്ന സുവിശേഷം പങ്കുവയ്ക്കലിന്റെ വഴികളാണ്. അതൊക്കെയും സഹന വഴികൾ തന്നെയുമാണ്. ഏറ്റവും കൂടുതൽ പഴയ നിയമഭാഗങ്ങൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു പുതിയ നിയമഭാഗമാണ് പത്രോസിന്റെ ഈ ലേഖനമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കായി നാഥൻ പാർപ്പിടങ്ങൾ സജ്ജമാക്കുന്ന കാര്യം വിവരിക്കുകയായിരുന്നല്ലോ ഈ ദിവസങ്ങളിലും. ഇന്നും അതുതന്നെ. യോഹന്നാൻ 14, പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് വാസസ്ഥലമുണ്ട്, നാം ദൈവത്തിൽ വസിക്കുന്ന ഇടമാണത്. ഇന്ന് പത്രോശ്ലീഹ അതിന്റെ മറുപുറം കൂടി നമുക്ക് പഠിപ്പിച്ചു തരും. ദൈവം എങ്ങനെ നമ്മെ ഒരു ഭവനമായി പണിതുയർത്തുന്നുവെന്ന്, തന്റെ ഭവനമായി, ആത്മീയ ഭവനം, ഒയ്ക്കോസ് നൌമാറ്റിക്കോസ്. ക്രിസ്തുവിനെ ലോകം നിരസിച്ചെങ്കിൽ ക്രിസ്തീയ കൂട്ടായ്മയെയും ലോകം നിരസിക്കും. എങ്കിലും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്, അതിനെയാണ് മൂലക്കല്ലായി ദൈവം ഉറപ്പിച്ചത്. അതിലാണ് സഭ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. നാം പൊട്ടിമുളച്ച വിത്തുകൾ പോലെ ക്രിസ്തുവിൽ വേരോടുകയും ചെയ്യുന്നു, ദൈവഭവനമായി ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുകയും ചെയ്യുന്നു. കൊളോസ്യർ 2:7 പറഞ്ഞത് ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, അന്ന് നമ്മുടെ വിശ്വാസം ക്രിസ്തു പഠിപ്പിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കും, നമ്മുടെ ഹൃദയം കൃതജ്ഞതാഭരിതമാവുകയും ചെയ്യും. നിസ്സങ്കീർത്തനം 33 പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം തന്നെ സ്തുതിഗീതങ്ങളാൽ സാന്ദ്രമാകും. യേശു പറഞ്ഞത് അതുകൊണ്ടാണല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. Thank you.